ഹായ്, ഞാൻ കേക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഷെഫിനെ ഒന്ന് കാണണം എന്ന് തോന്നി. എന്താണ് ഇതിന്റെ പുറകിലെ സീക്രട്ട് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഗോകുലത്തിന്റെ ഹോട്ടലാണ്. ഇത് മേനേജ്ന്ന് സഡോറ ക്രിസ്മസ് കേക്സിന്റെ അല്ലെ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി കഴിഞ്ഞാലേ. ക്രിസ്മസ് കേക്കിന്റെ സ്റ്റാർട്ടിങ് ഞങ്ങൾ 3 മാസം മുമ്പ് തന്നെ തുടങ്ങി. ക്രിസ്മസ് കേക്കിന്റെ ഈ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ടിങ് ആണ്. അതൊരു വലിയൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അല്ലേ ആ സോക്ക് ചെയ്ത് വെക്കണം, അതിലാണ് അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങള് വന്ന് ഇവിടെ കഴിക്കാറുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇവിടുത്തെ ഷെഫിനെ ഒന്ന് പരിചയപ്പെടണമെന്ന്. ഇന്നാണ് അത് പറ്റിയത് എനിക്ക്. അപ്പോൾ ഇവിടെ കേക്ക് മേക്കിങ്ങിന്റെ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി കഴിഞ്ഞല്ലേ? ആക്ച്വലി ഞങ്ങൾ 3 മാസം മുമ്പേ ഈ കേക്കിന്റെ മിക്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. വലിയൊരു പ്രോസസ് ആണ് അല്ലേ ഈ പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ? അത്ര പെട്ടെന്ന് അല്ലേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ പ്ലം കേക്ക്? ആക്ച്വലി ഇത് ഇംഗ്ലണ്ടിലൊക്കെ 1 വർഷക്കാലം ഇത് സ്റ്റോക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ക്രിസ്മസ് തൊട്ട് ന്യൂ ഇയർ വരെ ഞങ്ങൾ വിവിധങ്ങളായ തീം ബുഫേ. ഓ, അറബിക് ഉണ്ട്. ഒരു ദിവസം അറബിക് നൈറ്റ് ആണ്, ഒരു ദിവസം ടോക്കിയോ നൈറ്റ്. ജപ്പാൻ ആ റീജിയന്റെ ഫുഡായിരിക്കും. പിന്നെ ജാപ്പനീസ് മാത്രമല്ല ആ റീജിയൻ ആയിരിക്കും. ജാപ്പനീസ്, തായ്, ബാങ്കോക്ക് ആ റീജിയന്റെ ഒരു ഇതാണ്. ഒരു ദിവസം മിഡിൽ ഈസ്റ്റ്, ലെബനീസ് ആൻഡ് മിഡിൽ ഈസ്റ്റ്, അങ്ങനെ ഒരു ഡേയാണ്. പിന്നെ ഒരു ദിവസം സീ ഫുഡ് ഉണ്ട്. പിന്നെ കരീബിയൻ നൈറ്റ് ഉണ്ട്. അങ്ങനെ വിവിധങ്ങളായ നൈറ്റ്. ക്രിസ്മസ് തൊട്ട് ന്യൂ ഇയർ വരെ ഫെസ്റ്റിവൽ ആണ്. എല്ലാ ദിവസവും എല്ലാ നൈറ്റും ഞങ്ങൾ ഫെസ്റ്റിവൽ ആണ്. പിന്നെ കേക്കിനെ സംബന്ധിച്ചാണെങ്കിൽ കേക്ക് ഞങ്ങൾ ഒരു 3 മാസം മുമ്പ് ഇതിനൊരു മിക്സിംഗ് കഴിഞ്ഞായിരുന്നു. നമ്മുടെ ആരാധനയായ ചെയർമാൻ ശ്രീമാൻ ഗൗരവ് ഗവർണർ സാറാണ് അത് ഇനാഗ്രേറ്റ് ചെയ്തത്. ഒരു ഞങ്ങളൊരു 1800 കിലോ ഫ്രൂട്ട്സ് ഞങ്ങൾ സോക്കിയിട്ടുണ്ട്. ഇതിനകത്തുള്ള റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70% ഫ്രൂട്ട്സും 30% ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്താണ് ബാക്കി. ഓ, അപ്പൊ ഈ പ്ലം കേക്സിൽ 70% ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. പലർക്കും പല റെസിപ്പി ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഗോകുലത്തിന്റെ റെസിപ്പി ആണ്. ഞങ്ങളൊരു സീക്രട്ട് മാർഗ്ഗമനുസരിച്ച് ഗോകുലത്തിന്റെ കേക്കിന്റെ ടേസ്റ്റിന്റെ സീക്രട്ട് അതാണ് അല്ലേ. ഇപ്പം നമ്മൾ ഓരോ കേക്ക്സ് ഉണ്ടാക്കുമ്പോഴും അതിന് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ടല്ലോ. ആ ഒരു റെസിപ്പിയിൽ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് തോന്നുന്നു അല്ലേ. എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പം ഇതുപോലൊക്കെ ഈ ഒരു ആ പ്രോസസ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അത്രയും ക്വാളിറ്റി ഒക്കെ നന്നായിട്ട് നോക്കി ഉണ്ടാക്കുന്ന കേക്കാണ് ഇവിടെ എന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് ആ കേക്ക് മേക്കിംഗ് ഒന്ന് കാണാൻ പോവാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പേസ്ട്രി ഷെഫ്. ഷെഫിൻ്റെ പേര് അശോക് കുമാറാണ്. പുള്ളിയാണ് ഞങ്ങളുടെ ബേക്കറിയും പേസ്ട്രിയും ഹാൻഡിൽ ചെയ്യുന്നത്. ബേക്കിംഗ് പേസ്ട്രിയും ഹാൻഡിൽ ചെയ്യുന്നത് പുള്ളി നിങ്ങൾക്ക് വേണ്ടി ബാക്കി എല്ലാം തീർച്ചയായും. നമ്മുടെ ഗോകുലം പാർക്കിൽ ഈ ക്രിസ്മസ് സീസണിൽ എന്താണ് സ്പെഷ്യാലിറ്റി കേക്സിൽ? നമ്മുടെ ഇന്നത്തെ സ്പെഷ്യാലിറ്റി ഈ സീസണിലെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാവരുടെയും പ്ലം കേക്കാണ് ക്രിസ്മസ് സീസണിലൊരു ഒരു സ്പെഷ്യാലിറ്റിക്ക്. പക്ഷേ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്രാൻസിലൊക്കെ ഉള്ള നേരത്തെ ഒരു യൂൾ ലോഗ് എന്ന് പറയുന്ന ഒരു കേക്കാണ്. യൂൾ ലോഗ് ഒരു മരത്തടിയുടെ ഒരു സൈസിലാണ് ആ കേക്ക് ഉണ്ടാവുക. അത് ഫ്രാൻസിലൊന്നും ഈ പ്ലം കേക്ക് എന്നുള്ളത് അവൈലബിൾ അല്ല, അവരുണ്ടാക്കാറുമില്ല, അവർക്ക് താല്പര്യം ഇതിനോടാണ്. അപ്പോൾ ആ കേക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കാണാൻ പോകുന്നത് യൂൾ ലോഗ് കേക്കാണ്. ഇപ്പോൾ അധികം നമ്മുടെ കേരളത്തിൽ ആരും കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു കേക്കിൻ്റെ പേരല്ലേ. ഇത് ഷെഫ് പറഞ്ഞു ഫ്രാൻസ് ആണ് ഇതിൻ്റെ ഒറിജിൻ എന്ന്. നമുക്ക് നോക്കാം യൂൾ ലോഗ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ, ഇതിൻ്റെ ബേസിക് തിങ് എന്ന് പറഞ്ഞാൽ ഇത് ഈ സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ഇത് ചോക്ലേറ്റ് ഫ്ലേവറുള്ള സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇത് റോൾ ചെയ്യും. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ലോഗ് ലോഗിന്റെ ഷേപ്പിലേക്ക് ആക്കി മരത്തടിയുടെ ഒരു ഷേപ്പിലാണ് ഈ കേക്ക് ഉണ്ടാവുക. അതിപ്പോൾ ഉള്ളത് ഒരു സ്പഞ്ച് കേക്കിന്റെ ഒരു ഷീറ്റ് ആണ്. അതിന് ക്രീമൊക്കെ ചെയ്തിട്ട് ലോഗിന്റെ ഷേപ്പിലാക്കി എടുക്കുമെന്ന് പറയുന്നത് നമ്മൾ ആരും ഇത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നുന്നത്. നമുക്ക് നോക്കാം. അതെ,
സ്പോഞ്ച് കേക്ക് റെഡിയാക്കുമ്പോൾ ബട്ടർ ഒന്നും ആഡ് ചെയ്യാറില്ല അല്ലേ? ഈ സ്പോഞ്ച് കേക്കിൽ ബട്ടർ ആഡ് ചെയ്യാറില്ല, കാരണം ഇപ്പോൾ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്. കൊളസ്ട്രോളും മറ്റുമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ കേക്ക് തിന്നാൻ തന്നെ മടിയാണ് പലർക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫാറ്റ്ലെസ് ആയിട്ടുള്ള കേക്കാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള കേക്ക് റെഡിയാക്കിയിട്ട് ഇവിടെ ഗോകുലം പാർക്കിൽ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല എന്താ പറയുക, കോൺഫിഡൻസോടുകൂടി സമാധാനത്തോടുകൂടി തന്നെ കേക്ക് കഴിക്കാം. ഇങ്ങോട്ട് വന്നാൽ മതി അല്ലേ ഷെഫ്? അതെ അതെ, വളരെ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഇതാണ്. കൊളസ്ട്രോൾ വരുന്നുള്ള പ്രശ്നമൊന്നുമില്ല, അത് ധൈര്യമായിട്ട് കഴിക്കാം, ധൈര്യമായിട്ട് കഴിക്കാം. ഇതാണ് ഇപ്പോൾ ഇതിൽ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ചോക്ലേറ്റ് ക്രീമാണ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ റോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കും. രണ്ടാക്കി കട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇത് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കും. അപ്പം നമ്മൾ ആ സ്പോഞ്ച് കേക്കിൽ അകത്ത് ക്രീമൊക്കെ തേച്ച് നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒരു മൂന്ന് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോങ്ങ് ഇപ്പോൾ ഈ തടി കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെക്കില്ലേ, അതുപോലെ ചെരിച്ചൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ചേച്ചി? അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ ഈ കേക്കിൻ്റെ മുകളിൽ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകണം. ഈ നമുക്ക് ഈ കുക്കിംഗ് ചോക്ലേറ്റ് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് ഡാർക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റിൽ ബട്ടർ നമ്മൾ ബട്ടർ ഇതിൽ ചേർത്തിട്ട് മെൽറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ നമുക്കൊരു കുക്കിംഗ് ക്രീം കിട്ടും, അതുകൂടെ ചേർത്ത് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു മിശ്രിതമുണ്ട്, ചോക്ലേറ്റിൻ്റെ മിശ്രിതമുണ്ട്. ആ മിശ്രിതമാണ് ഈ വൈറ്റ് ക്രീമിൽ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് ക്രീം അതാണ് ഈ ചോക്ലേറ്റിൻ്റെ കളറായിട്ടും ടേസ്റ്റായിട്ടും. നമ്മൾ ഡാർക്ക് ചോക്ലേറ്റും കുക്കിംഗ് ക്രീമും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചതിനെ വിപ്പ് ക്രീമിൽ ചേർത്ത് ഫ്ലഫി ആക്കിയെടുക്കും. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ കേക്ക് ചെയ്യുന്നത്. അതെ, ഈ ഐസിങ് ഇത് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. ഇതില് വളരെ സിമ്പിളായിട്ട് ആർക്കും അപ്ലൈ ചെയ്യാതെ അതെ അതെ റഫായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് വലിയ വേണ്ട, വലിയ വൈദഗ്ധ്യം ഒന്നും ഇതിൻ്റെ ഇതിനാവശ്യമില്ല. അതുകൊണ്ടാണ് ഈ കേക്ക് തന്നെ തിരഞ്ഞെടുത്തത്. ഈ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് ആയിരിക്കണം എന്നുള്ള നിലയ്ക്ക്. ഇപ്പോൾ ബേക്കിംഗ് ഇനി ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും ഈസി ആയിട്ട് അത് അവർക്ക് ആ ടെക്സ്ചർ കറക്റ്റ് ആയിട്ട് വരണം. നമുക്ക് ബേസിക് ആയിട്ട് എഗ്ഗാണ് ഇതിൻ്റെ ഈ ഫ്ലഫിങ് ഏജൻറ് എന്ന് പറയുന്നത്. എഗ്ഗും ഷുഗറും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ അതിന് ശേഷം ഈ ഇതിലേക്ക് നല്ല ഫ്ലഫി ആയിട്ട് ഫ്രോത്തി ലെവലിലേക്ക് അത് വരും ഈ ഫ്ലഫ് എടുക്കുമ്പോൾ, ബീറ്റ് ചെയ്യുമ്പോൾ. എന്നിട്ട് അതിനെ മൈദ അതിലേക്കിട്ട് ഫോൾഡ് ചെയ്യണം, ഫോൾഡ് ചെയ്യണം. ആ ഫോൾഡ് ചെയ്തിട്ട് അതിനെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രൈയിലേക്ക് മാറ്റിയിട്ട് അത് ഒരു 200°C ബേക്ക് ചെയ്തെടുക്കണം. എത്ര മിനിറ്റ്? ഒരു 12 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. അത്രയും മതി അല്ലേ? അത്രയും മതി. ഓക്കെ. അപ്പോൾ ഈ ഷീറ്റ് നോ ബട്ടർ, ഓൺലി മൈദ, ഷുഗർ, എഗ്സ്. അപ്പോൾ നമ്മുടെ ബേസിക് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി മനസ്സിലായില്ലേ? ഇനി ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തതോ? അത് അത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് ആയി അല്ലേ? അതെ. കേക്ക് മേക്കിങ്ങിനിടയിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. കേക്ക്സ് അവർക്ക് വലിയ താല്പര്യമില്ല, പ്ലം കേക്കിന്. അവർ യൂൾലോഗിനോടാണ് അവർക്ക് താല്പര്യം. ക്രിസ്മസിന് അവർ സാധാരണ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ ഇങ്ങനെ ഒരു ടിപ്പ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതെ.
ഇതിപ്പോൾ ഏകദേശം ഒരു ലോക്ക് കവർ ചെയ്തു. ഇത് മരത്തിൻ്റെ ഒരു ഷേപ്പ് ആക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഫോർക്ക് എടുക്കുക. ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ മരത്തിൻ്റെ ക്രീമിൻ്റെ മുകളിൽ കൂടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ മരത്തിൻ്റെ പുറത്തുള്ള ഇങ്ങനെ തോല് നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ വളരെ വലിയ വൈദഗ്ധ്യത്തിൻ്റെ സെലക്ട് ചെയ്ത്. അതെ, ഇത് ആർക്കും ചെയ്യാവുന്നതാണ്. ശരിയാട്ടോ, നമ്മൾ കേക്ക്സ് കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഫിനിഷ്, ഒരു ഫൈനൽ ടച്ച് ഇങ്ങനെ ഇത്രയും നന്നായി വന്നിരിക്കുന്നത്. ഇത്ര ഈസിയാണ്, ഫോക്ക് കൊണ്ട് വെറുതെ ഇങ്ങനെ മുകളിൽ കൂടെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അതെ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ലോഗിൻ്റെ ഒരു ഇതായി ലുക്ക് വന്നു. നമുക്കിതിൻ്റെ സൈഡിൽ ഈ വുഡിൻ്റെ ഈ റിങ്സ്, ഇയർ റിങ്സ് നമുക്ക് വരച്ചെടുക്കാം. മരത്തടിയുടെ ഉൾഭാഗമാണ് നമ്മൾ ചെയ്യാൻ. അതെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. ലോഗ് മുറിച്ചിട്ടിരിക്കുന്ന ആ ഭാഗത്ത് കളർ ചെയ്യാണ് ഇപ്പോൾ. അതിൻ്റെ ആ നമ്മൾ അറ്റത്തൊന്നും ഈ മറ്റേ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള വിപ്പിംഗ് ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ പ്ലെയിൻ വാനില ഫ്ലേവേർഡ് ഉള്ള വിപ്പിംഗ് ക്രീമാണ് കൊടുക്കുന്നത്. ഇടയ്ക്ക് ചോക്ലേറ്റിൻ്റെ ആ ബ്രൗൺ കളറൊക്കെ മിക്സായി വരുന്നുണ്ട്. പ്ലെയിൻ വൈറ്റ് വേണ്ട, ഇടയ്ക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ഇയർ റിങ്സ് മാത്രം നമുക്ക് വരച്ചാൽ മതി. ഇതിൻ്റെ ഉള്ളൊരു ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. നമ്മൾ മെഹന്തിയൊക്കെ ചെയ്യില്ലേ, അതുപോലെ ഇങ്ങനെ വട്ടത്തിൽ ചുറ്റും ഇങ്ങനെ ചുറ്റിയിട്ട് അത് അതിന് ആ സ്പാറ്റല കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ശരിക്കും ആ തടിയൊക്കെ മുറിച്ച് വെച്ചാൽ ആ ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഫ്രാൻസിലാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞല്ലേ. ശരി, അവിടെ പ്ലം കേക്ക്സ് ഉണ്ടാക്കലില്ല. പ്ലം കേക്ക്സ് അവർക്ക് വലിയ താല്പര്യമില്ല. പ്ലം കേക്കിന് അവർ യൂൾലോഗിനോടാണ് അവർക്ക് താല്പര്യം. ക്രിസ്മസിന് അവർ സാധാരണ ഇവിടെ പല സ്ഥലത്തും ഇപ്പോൾ യൂൾലോഗ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ഈസിയാണ്. അതെ അതെ, ഓൾമോസ്റ്റ് ഇത് ചെയ്തു കഴിഞ്ഞ ഒരു മരത്തടിയുടെ ഡിസൈനായി. ഇതിൻ്റെ മേളില് കുറച്ച് ഈ വള്ളി വള്ളി ഇല വള്ളി ഇലയൊക്കെ ഞാനൊരു ക്രീപ്പ് ഉണ്ടാക്കാൻ പോകുന്നു. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഗ്രീൻ കളറും ഗ്രീൻ കളറിൽ വള്ളി ഈ ഗ്രീൻ കളർ ചേർത്തിട്ട് ഇതിൽ വള്ളി ഉണ്ടാക്കാൻ പോവാണ്. ഈ ഇവിടെ ഞാൻ നേരത്തെ ഷെഫ് എന്നോട് പറഞ്ഞായിരുന്നു നമ്മൾ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യില്ല. യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഗ്രീന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഈ മിൻറ്റ്, സ്പിനാച്ച് പോലെയുള്ള സാധനങ്ങൾ ബോയിൽ ചെയ്തെടുത്തിട്ട് അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും ഈ കളർ. എന്നിട്ട് അതാണ് ഈ ക്രീമിൽ ചേർക്കുക. നല്ല ഫ്ലേവർ ഉള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഈ മിൻറ്റ് ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. വന്നാലും കുഴപ്പമില്ല അല്ലേ. ഇല്ല, ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യണ്ട. ഇങ്ങനെ ഒരു ടിപ്പ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതെ, മിൻറ്റ് ലീവ്സ് ഷുഗർ സിറപ്പിലിട്ട് ബോയിൽ ചെയ്യുക അല്ലേ. അതെ, എന്നിട്ട് അതിൻ്റെ ആ കളർ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാം. ഈ പിങ്ക് എങ്ങനെയാ ഷെഫ് വരുന്നത്? നമ്മള് കളർ എടുക്കുന്നത് നമുക്ക് ഈ ബീട്രൂട്ട് ബീട്രൂട്ട് എടുത്ത് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പിങ്ക് കളർ കിട്ടും. ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ കുറച്ചൊക്കെ പണിയെടുക്കണമെന്നേ ഉള്ളൂ അല്ലേ. അതെ അതെ അതെ, നമ്മുടെ നേച്ചറിൽ തന്നെയുണ്ട് കളേഴ്സ്. എല്ലാ കളേഴ്സും നേച്ചറിൽ തന്നെയുണ്ട്.
ചില കളേഴ്സ് മാത്രം നമ്മൾ മറ്റേ കളേഴ്സ് ഫുഡ് കളേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ട് വരും. ഇതൊരു ഗ്രാസ് എഫക്റ്റ് വരും. ഈ പുല്ലിന്റെ ഒരു ലോഗിന്റെ ചുറ്റും പുല്ല് പുല്ലിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാക്കി. ഫ്ലവേഴ്സാണ്. ഫ്ലവേഴ്സും കൂടി കൊടുക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് ഷെഫ് കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. ഇതിപ്പോ നമുക്കൊരു യൂൾ ലോക്ക് കേക്ക് ഇപ്പൊ റെഡിയായി. നമുക്ക് ബേസ്, ഇതിന് ഒരു ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഈ കോക്കനട്ട് പൗഡർ കുറച്ച് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ മിന്റ് ലീഫ് ഒക്കെ ഇട്ട് നമ്മളതിന്റെ കളറൊക്കെ കൊടുത്ത് വെച്ച് ഗ്രീൻ കളർ ആക്കി. ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഷെഫ് പറയുന്ന യു ലോക്ക് കേക്ക് ഭയങ്കര ഈസി ആണെന്നാണ്. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതായിരിക്കും കുറച്ചും കൂടെ പാടായിട്ട് തോന്നുന്നത്. അപ്പോൾ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഡിഫിക്കൽട്ടി ലെവൽ ഒന്ന് ആലോചിച്ച് നോക്കാം. നല്ല ക്ഷമ, നല്ലോണം ക്ഷമ വേണം. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ഇത് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. ഇതൊരു ഗ്രാസ് എഫക്റ്റ് വരും. ഈ പുല്ലിന്റെ ഒരു ലോഗിന്റെ ചുറ്റും പുല്ല് കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുല്ലിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാക്കി. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഒരു പെർഫെക്റ്റ് യു ലോക്ക് കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. റെഡി ആയി. നമ്മളധികം സമയമൊന്നും എടുത്തില്ല ഈ കേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഒരു പെർഫെക്റ്റ് യു ലോക്ക് കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് കട്ട് ചെയ്ത് കഴിക്കാൻ മാത്രമേ വേണ്ട, അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് യു ലോക്ക് കേക്ക് ഇവിടെ റെഡിയാക്കി തന്നു ഷെഫ്. താങ്ക് യു ഷെഫ്. താങ്ക് യു. വെൽക്കം. നല്ല നന്നായിട്ട് നൈസ്ലി എക്സ്പ്ലെയിൻഡ്. ഞങ്ങൾക്ക് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്കും കേക്കൊക്കെ ഉണ്ടാക്കി നോക്കണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് തന്നെ സമയമില്ല. നമുക്ക് അടുത്ത എപ്പിസോഡ് പുതിയ പുതിയ കേക്കുകളുമായി കാണാം.